എല്ലാവരെയും സക്കുലൻസ് അഥവാ ഡെസേർട്ട് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്ന കള്ളിച്ചെടി, അതിൻ്റെ ഒരു കുഞ്ഞു ലോകത്തേക്ക് സ്വാഗതം. നമ്മുടെ ഈ കള്ളിച്ചെടികൾ, അതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്ലാന്റിൻ്റെ ശരീരമാണ്. പല പ്ലാന്റ്സിനും നിറച്ച് മുള്ളുള്ള ശരീരമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ പല നിറത്തിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിൻ്റെ വളരുന്ന രീതി, ഇതൊക്കെയാണ് അതിനെ ഏറ്റവും ആകർഷണമുള്ള സസ്യങ്ങളാക്കി മാറ്റുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ, ഇതിന് വലിയ പരിപാലനമില്ലാതെ തന്നെ, എന്നും വെള്ളമൊഴിക്കാതെ നമുക്ക് ഈ സസ്യങ്ങളെ വെയിലുള്ള സ്ഥലങ്ങളിൽ വളർത്താം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ബാൽക്കണികളിൽ, ഫ്ലാറ്റുകളിൽ, അതുപോലെ തന്നെ വെയിൽ കടന്നു വരുന്ന ഈ അകത്തളങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് ഈ സസ്യങ്ങളെ മനോഹരമായ കളർഫുള്ളായിട്ടുള്ള പോട്ടുകളിലൊക്കെ വെച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കും. പിന്നെ എന്നും വെള്ളം ഒഴിക്കേണ്ടാത്തത് കൊണ്ട് തന്നെ ഇത് വെക്കുന്ന തടിപ്രതലമായാലും നമ്മുടെ ചുവരുകളുടെ ജനൽപടികളായാലും അതുപോലെ തന്നെ ഫ്ലോറുകളിലായാലും ഇത് കറ പിടിക്കുമെന്നോ അല്ലെങ്കിൽ തറ വെള്ളം വീണ് വൃത്തികേടാവും എന്നുള്ള ഭയം നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് എന്നും വെള്ളമൊഴിക്കോ പരിപാലന ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തിരക്കേറിയ ജീവിതത്തിൽ കുറച്ച് ദിവസം അധികം നമ്മൾ ടൂറ് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഹോളിഡേ ട്രിപ്പിന് പോകുമ്പോഴോ വീടുകൾ അടച്ചിട്ട് നമ്മൾ മറ്റ് ഇടങ്ങളിലേക്ക് ദീർഘനാളത്തേക്ക് പോവുകയാണെങ്കിൽ പോലും ഇതിനെ പരിപാലനം വെള്ളം എന്ന് ഒഴിക്കേണ്ടാത്തത് കൊണ്ട് തന്നെ ഈ ചെടികൾ നശിച്ചു പോകത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. എന്നാൽ മറ്റ് ചെടികൾ അങ്ങനെയല്ല, വെള്ളം എന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഉടനെ വാടിക്കരിഞ്ഞു പോകും. ഈ ഇത്തരത്തിലുള്ള ഈ സക്കുലൻസിൻ്റെ ഒരു ചെറിയ ലോകത്തേക്ക് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ജാതിയിൽ ഉള്ളവയുണ്ട്, കാക്ടസ് എന്ന് പറയുന്ന ഒരു വിഭാഗം, യൂഫോബിയ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, അതുപോലെ തന്നെ ആസ്ക്ലിപ്പിഡിയ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, പിന്നെ നമ്മൾ ഏത് കടുത്ത കാലാവസ്ഥയിലും വളരുന്ന ചെടികൾ, അതാണല്ലോ ഈ സക്കുലൻസ്. ഇത് അങ്ങനെ പല പേരിൽ, പിന്നെ ഈ ലിത്തോപ്സുകൾ, ഇത് ഒക്കെ തന്നെ കള്ളിച്ചെടി എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. പിന്നെ ആളുകൾക്ക് കള്ളിച്ചെടി എന്ന് പറയുമ്പം നമുക്കിതുപോലെ ഈ തറയിൽ വെച്ച് വളർത്താം, അതുപോലെ നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് കള്ളിച്ചെടികളെ വളർത്താം. പിന്നെ ആളുകൾക്ക് ഈ കള്ളിച്ചെടി എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ ഒരു ഫീലിംഗ്, ഇതൊരു മുള്ളുള്ള ചെടിയാണ്, ഇത് പൂക്കില്ല എന്നുള്ളതാണ്. അതായത് പൂക്കളുടെ ഭംഗി കാണാൻ കള്ളിച്ചെടികൾ വളർത്തിയിട്ട് കാര്യമില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല, കള്ളിച്ചെടികൾ നന്നായിട്ട് തന്നെ പൂക്കും. ഉദാഹരണത്തിന് ആസ്ക്ലിപ്പിഡിയ, സ്റ്റെപ്പീലിഡിയ എന്ന് പറയുന്ന ഈ വർഗം, ഇത് കണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ പൂവിടുന്നതാണ്. ഇത് ആ തരത്തിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇത് ഇങ്ങനെ ചെടിച്ചട്ടികളിൽ നമുക്ക് തൂക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ വളർത്താം. ഇത് തന്നെ കണ്ടില്ലേ, ഇവന് തന്നെ കുലകുലയായിട്ട് ഈ ഇത് ആസ്ക്ലിപ്പിഡിയ ഈ വിഭാഗത്തിൽപ്പെടുന്ന പൂക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ചെടി, ഇതിൽ കാണാം, ഇത് ആസ്ക്ലിപ്പിഡിയാണ്. ഇതിൽ കാണാൻ നിങ്ങൾക്ക് ചെറിയ പൂമൊട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഇത് പിരിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഈ മഞ്ഞ പൂക്കളായിരിക്കും. ഇത് ഒരു പേർഷ്യൻ കാർപ്പറ്റ് പാൻ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ഏകദേശം 2 ഇഞ്ചോളം വീതിക്ക് നല്ല ഭംഗിയായിട്ട് ഇത് പൂക്കുന്നതാണ്. ഇത് ഈ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന കോമണായിട്ട് കരാമുല്ല എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ഇതൊരു മെഡിസിനൽ എക്സ്ട്രാക്റ്റ്, ഇതിൽ നിന്ന് എടുക്കാം. ഇതിൻ്റെ പൂക്കളെ വളരെ കൊലകുലയായിട്ട് പൂക്കും. ഇത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ ആയിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കും എന്നാണ് കണ്ടുവരുന്നത്, ഒരു കൺട്രി മരുന്നായിട്ട്. ഇത് മറ്റൊരു ചെടിയാണ്. ഇത് നമുക്കിതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ഇതിലും നമുക്ക് പൂക്കൾ ഉണ്ട്, ഇതുപോലെ നിറച്ച് ചെറിയ ചെറിയ ചുമന്ന പൂക്കൾ ഇത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ തന്നെ ആസ്ക്ലിപ്പിഡിയയിലൊക്കെ നമുക്ക് വളരെ നിരവധി അനവധി വെറൈറ്റികളുണ്ട്. ഇപ്പം ഈ കാണുന്നതൊക്കെ വളരെ അതിൽ വളരെ ഒരു കുറച്ച് വെറൈറ്റികൾ മാത്രമാണ്. ഇതൊക്കെ പല അതിൻ്റെ തണ്ടുകൾ തന്നെ പല കളറിൽ, അതിൽ ആ തണ്ടുകളിൽ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ
കാണാനായിട്ട് സാധിക്കും. കണ്ട ഇത് ഒരുമാതിരി ഉള്ള ഇറഗുലറായിട്ട് സ്പൈനി പോലെയുള്ള തണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ കണ്ട ഇത് കണ്ടില്ലേ മനോഹരമായി പൂ, ഇതിൽ തന്നെ ഇപ്പോൾ ഈ ചെടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാ ഇവിടെയും നിങ്ങൾക്ക് പുഷ്പങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇത് സ്റ്റപ്പീലിഡിയ ജൈജാൻഡ്യ, ഇതിൻ്റെ പുഷ്പ പൂ വളരെ വലുതാണ്. ഇപ്പോൾ ഇത് നമ്മൾ പുഷ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു ഇത് മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇതാണ്. അതിൻ്റെ പൂമൊട്ട് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഈ നമ്മുടെ എപ്പിഫൈലംസ്, അതായത് നമ്മുടെ നിശാഗന്ധി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. പക്ഷേ ഇത് രാത്രി അല്ല പൂക്കുന്നത്, ഇത് പകൽ പൂക്കുന്നതാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള റെഡ് ഫ്ലവേഴ്സാണ് ഇതിൽ ഉണ്ടാവുക. രാത്രി പൂക്കുന്നതാണ് നമ്മുടെ വെളുത്ത വളരെ മണമുള്ള നിശാഗന്ധി പൂക്കൾ. അതാണ് നമുക്ക് ഇതാ ഈ നിശാഗന്ധി പൂ രാത്രി പൂത്ത് വെക്കുന്നത് കാണാനായിട്ട്. സസ്യങ്ങൾ അല്ലെങ്കിൽ ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ ഈ ശേഖരം തുലോം ചെറുതാണ്. എന്നിരുന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഈ സസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും അത് വാങ്ങുന്നതിനും അതിനെ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിനും പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.